വാൽമീകീയ രാമായണം, ആരണ്യകാണ്ഡം, 55-ാം സർഗം. അമ്പത്തിനാലില് സീതാദേവിയെ ലങ്കയിലാക്കി രാക്ഷസ സ്ത്രീകളോട് പരിപാലിക്കാൻ ആവശ്യപ്പെട്ട് അനന്തരം ശ്രീരാമൻ്റെ ഓരോ ചെറിയ നീക്കം പോലും നിരീക്ഷിക്കാൻ 8 പ്രഗത്ഭന്മാരായ രാക്ഷസന്മാരെ ചുമതലപ്പെടുത്തിയ വിഷയമാണ് അവസാനം പറഞ്ഞത്. സന്ദേശ്യ രാക്ഷസാൻ ഘോരാൻ രാവണോഷ്ടൗ മഹാബലാൻ ആത്മാനം ബുദ്ധി വൈക്ലബ്യാത് കൃതകൃത്യമമന്യത. രാവണ മഹാബലാൻ ഘോരാൻ അഷ്ടൗ രാക്ഷസാൻ സന്ദേശ്യ, ഘോരന്മാരായ മഹാബലശാലികളായ, അവിടെ മഹാബലശാലി പറഞ്ഞിട്ട് പിന്നെ ഘോരശബ്ദം പറയുന്നത് കൊണ്ട് ഘോരരൂപമുള്ള എന്ന് മനസ്സിലാക്കാം. അപ്പം മഹാബലശാലികളും ഘോരരൂപമുള്ളവരുമായ 8 രാക്ഷസന്മാരെ പറഞ്ഞയച്ചു. എങ്ങോട്ട്? ജനസ്ഥാനത്തിലേക്ക്. ശ്രീരാമൻ്റെ ഓരോ നീക്കവും പഠിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബുദ്ധി വൈക്ലബ്യാത്, ബുദ്ധി വൈക്ലബ്യം കൊണ്ട്, വൈക്ലബ്യം വൈപരീത്യം, ബുദ്ധിയുടെ വിപരീത ഭാവം കൊണ്ട് ആത്മാനം കൃതകൃത്യം അമന്യത, തന്നെ കൃതകൃത്യനായി മനസ്സിലാക്കി, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, ജീവിതം ധന്യമായി എന്നാണ് വിചാരിച്ചു. കാരണം സീതയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് സചിന്തയാനോ വൈദേഹീം കാമബാണസമർപ്പിതഃ പ്രവിവേശഗൃഹം രമ്യം സീതാം ദ്രഷ്ടുമഭിത്വരൻ. കാമബാണസമർപ്പിതഃ സഹ, കാമബാണനാൽ സമർപ്പിതനാക്കപ്പെട്ട അവൻ, കാമൻ്റെ അമ്പുകളേറ്റ് കാമന് സമർപ്പിതനായ, കാമബാണങ്ങൾക്ക് സമർപ്പിതനായിപ്പോയ രാവണൻ രമ്യം ഗൃഹം പ്രവിവേശ, തൻ്റെ മനോഹരമായ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. എങ്ങനെ? സീതാം ദ്രഷ്ടും അഭിത്വരൻ, സീതയെ കാണാൻ തിരക്ക് കൂട്ടുന്നവനായിട്ട്. അപ്പോൾ സീതയെ പെട്ടെന്ന് കാണണം, പെട്ടെന്ന് കാണണം എന്നുള്ള തിരക്കോടുകൂടി അന്തപുരത്തിൽ പോയി. എന്നിട്ടോ, സപ്രവിശ്യതു തദ്വേഷ്മ രാവണോ രാക്ഷസേശ്വര അപശ്യത് രാക്ഷസീ മധ്യേ സീതാം ശോകപരായണം. തദ്വേഷ്മ പ്രവിശ്യ, തൻ്റെ അന്തപുരത്തെ പ്രാപിച്ചിട്ട്, അന്തപുരം കെട്ടിടം എന്ന് മനസ്സിലാക്കരുത്, അന്തപുരം ഒരു മതിൽക്കെട്ടുണ്ടാവും, അതിനുള്ളിൽ കക്ഷിയുണ്ടാവും, അതിനുള്ളിൽ വേറെ മതിൽക്കെട്ടുണ്ടാവും, അതിനുള്ളിൽ കക്ഷിയുണ്ടാവും, അങ്ങനെ 3 കക്ഷികൾ, 7 കക്ഷികളൊക്കെ ഉണ്ടാവും. അതിനുള്ളിലാണ് അന്തപുരം ഉണ്ടാവുക. അതിൽ ഓരോന്നിലും പരിചാരകന്മാരും പ്രത്യേക അലങ്കാരങ്ങളും പൂന്തോട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ മധ്യത്തിലായിരിക്കും വാസസ്ഥാനം ഉണ്ടാവുക. അങ്ങനെയാണ് രാജാക്കന്മാർക്ക്. അപ്പം അവിടെ തൻ്റെ അന്തപുരത്തിലേക്ക് പ്രവേശിച്ചിട്ട് രാക്ഷസേശ്വരനായ രാവണൻ അപശ്യത് സീതാം, സീതയെ കണ്ടു. എങ്ങനെ കണ്ടു? രാക്ഷസീ മധ്യേ, രാക്ഷസിമാരുടെ മധ്യത്തിൽ. എങ്ങനെ? ശോകപരായണം, ശോകപരായണയായിട്ട്, ശോകം തന്നെ പരം അയനം ആയിട്ടുള്ളവൾ, അങ്ങേയറ്റം ശോകഗ്രസ്തയായിട്ടുള്ളവൾ എന്നർത്ഥം. അങ്ങനെയുള്ള സീതയെ കണ്ടു. എങ്ങനെയുള്ള സീതയാണ് കണ്ടത്? അശ്രുപൂർണമുഖീം ദീനാം ശോകഭാരാവ പീഡിതാം വായുവേഗൈരിവാക്രാന്തം മജ്ജന്തീം നാവമർണവേ മൃഗയൂഥ പരിഭ്രഷ്ടാം മൃഗീം ശ്വഭിരിവാവൃതാം അധോമുഖമുഖീം ദീനാം
അഭ്യേത്യ സ നിശാചരഃ താം തു ശോകവശാം ദീനാം അവശാം രാക്ഷസാധിപഃ സ ബലാദ് ദർശയാമാസ ഗൃഹം ദേവഗൃഹോപമം ഹർമ്യ പ്രാസാദ സംവാദം സ്ത്രീസഹസ്രനിഷേപിതം നാനാപക്ഷിഗണൈർജുഷ്ടം നാനാരത്നവിഭൂഷിതം കാഞ്ചനൈസ്ഥാപനീയൈശ്ച സ്ഫാടികൈരാജതൈരപി വജ്രവൈഡൂര്യചിത്രൈശ്ച സ്തംഭൈ ദൃഷ്ടിമനോഹരൈഃ അശ്രുപൂർണമുഖീ. സീതയുടെ രൂപം വർണ്ണിക്കുകയാണ്. അശ്രുപൂർണമുഖിയാണ് സീത. അശ്രു കണ്ണുനീര്, കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ മുഖത്തോടുകൂടിയവൾ. അപ്പോൾ കണ്ണീര് ധാരധാരയായി ഒഴുകി മുഖം മുഴുവൻ കണ്ണുനീര് വ്യാപിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് തുടച്ചിട്ടും ഉണ്ടാവും അല്ലേ, അപ്പോഴായി മുഖം നിറച്ചും കണ്ണീര്. ദീനാം, അങ്ങേയറ്റം ദീനഭാവത്തിലുള്ള, ശോകഭാരാവപീഡിത, ശോകഭാരം കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവളായ, മറ്റാരുമല്ല പീഡിപ്പിച്ചത്, ശോകഭാരം കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവളായ സീതയെ, എങ്ങനെയുള്ള സീതയെ, വായുവേഗൈഹി ആക്രാന്താം നാവം അർണവേ മജ്ജന്തിയും ഇവ, മജ്ജന്തിയും നാവം ഇവ, മുങ്ങുന്ന തോണിയെപ്പോലെ. എവിടെ? വായുവേഗം കൊണ്ട് കൊടുങ്കാറ്റ് പെട്ടിട്ട് കടലിൽ മുങ്ങുന്ന തോണിയെപ്പോലെ സീതയെ കണ്ടു. ദുഃഖസമുദ്രത്തിൽ മുങ്ങുകയാണ്. എങ്ങനെ? വായുവേഗം കൊണ്ട് തോണി മുങ്ങുകയാണ്. അതുപോലെ സീത അങ്ങനെ മുങ്ങി 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 പോവുകയാണ് ദുഃഖം കൊണ്ട്. ഒരു ഉപമ. രണ്ടാമത്തെ ഉപമ, മൃഗയൂഥ പരിഭ്രഷ്ട മൃഗീം ശുഭിര ഇവ ആവൃത. മാൻകൂട്ടത്തിൽ നിന്ന് വേർപെട്ട പെൺമാൻ ചെന്നായ്ക്കളാൽ ആക്രമിക്കപ്പെടുന്ന സന്ദർഭത്തിൽ എന്നതുപോലെ, കാട്ടുനായ്ക്കൾ, ചെന്നായല്ല കാട്ടുനായ്ക്കൾ, അപ്പോൾ കാട്ടുനായ്ക്കൾ കൂട്ടം കൂടി ഒരു മാനിനെ പിന്തുടർന്ന് വേട്ടയാടുകയാണ്. ആ സമയത്തുള്ള മാനിൻ്റെ ഭാവം എന്തായിരിക്കും? ആരുമില്ല ആശ്രയത്തിന്. ആ ഭാവത്തിലുള്ള സീതയെ കണ്ടു. അധോമുഖീം, താഴോട്ട് നോക്കിയിരിക്കുന്ന അവൾ, മേപ്പെട്ടിക്ക് നോക്കാൻ വയ്യ, ഹെൽപ്പില്ല. ദീനാം, അങ്ങേയറ്റം ദീനയായിരിക്കുന്ന സീതയെ, സ നിശാചരഹ അഭ്യത്യ, ആ രാക്ഷസൻ അടുത്തുപോയി, സീതയുടെ അടുത്തുപോയി, എന്നിട്ട് എന്ത് ചെയ്തു? താം തു ശോകവശാം ദീന, ശോകവശകയായ ആ ദീനയെ രാക്ഷസാധിപ, രാക്ഷസാധിപൻ ബലാത് ദേവഗൃഹോപമം ഗൃഹം ദർശയാമാസ, ദേവഗൃഹത്തിന് തുല്യമായ തൻ്റെ ഗൃഹത്തെ ബലപൂർവകം പിടിച്ചു കാണിച്ചു. സീത താഴോട്ട് നോക്കിയിരിക്കുകയാണ്, അതൊന്നും പറ്റില്ല, പിടിച്ച് കൊണ്ടുപോയിട്ട് വീട് കാണിക്കുകയാണ്. എൻ്റെ വീടെല്ലാം മുറിയും നീ കാണണം, നിനക്കും ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ സീതയെ ബലപൂർവകം, സീതയ്ക്ക് നിർവാഹമില്ല, സീതയ്ക്ക് വീട് കാണാൻ യാതൊരു താല്പര്യവുമില്ല, ഒരു താല്പര്യവുമില്ല അവൻ്റെ വീട് കാണാൻ. അപ്പോഴാണ് പറഞ്ഞത് ബലാത് ദർശയാമാസ, കാണിച്ചു. ഈ വർണ്ണന മാത്രം നോക്കുകയാണെങ്കിൽ ആ തലകുനിച്ചിരിക്കുന്ന സീതയുടെ മുഖം പിടിച്ച് പൊക്കിയിട്ട് കാണിച്ചു എന്നേ വരുള്ളൂ. പക്ഷെ അതല്ല, ഓരോ മുറിയും കാണിക്കുന്നുണ്ട്. പിടിച്ചു കൊണ്ടുപോയി കാണിക്കുകയാണ് വീട്. ഹർമ്മ്യപ്രാസാദ സംവാദം, അതിമനോഹരമായ ഗോപുരങ്ങളോട് കൂടിയതും സ്ത്രീ സഹസ്രനിഷേപിതം, ആയിരക്കണക്കിന് സ്ത്രീകൾ സേവിക്കുന്നതുമായ ഗൃഹമാണ്. ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട് അവിടെ, തുടയ്ക്കാൻ വൃത്തിയാക്കാൻ എല്ലാ കാര്യങ്ങൾക്കും അവിടെ താമസിക്കുന്നുണ്ട്. നാനാ പക്ഷിഗണയർ ജുഷ്ടം, അനേക തരത്തിൽപ്പെട്ട പക്ഷികൾ അവിടെ പാറിക്കളിക്കുകയും ഒക്കെ വിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. നാനാ രത്നവിഭൂഷിതം, അനേകവിധ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണ് വീട്. താപനീയൈഹി കാഞ്ചനൈഹി, നല്ല ഒരുക്കിയ സ്വർണം പോലെയുള്ള അലങ്കാരങ്ങൾ, അതുകൊണ്ടുള്ള അലങ്കാരങ്ങൾ. സ്ഫാടികൈഹി രാജതൈഹി,
സ്ഫടികങ്ങളെ കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള അലങ്കാരങ്ങൾ, സാധാരണ പെയിൻ്റ് ഒന്നുമല്ല, സ്വർണ്ണ പെയിൻ്റ്, വെള്ളിയുടെ പെയിൻ്റ്, സ്ഫടികത്തിൻ്റെ അലങ്കാരങ്ങൾ ഒക്കെയാണ്. എന്തായിരിക്കും അല്ലേ, ആലോചിച്ചു. വജ്ര വൈഡൂര്യ ചിത്രങ്ങൾ, വജ്രം കൊണ്ടും വൈഡൂര്യം കൊണ്ടുമുള്ള ചിത്രപ്പണികൾ നിറയുണ്ട് ചുമരിലൊക്കെ. ദൃഷ്ടി മനോഹരൈഹി സ്തംഭൈഹി, ദൃഷ്ടിക്ക് അങ്ങേയറ്റം മനോഹരഭാവത്തെ നൽകുന്ന തൂണുകൾ, കൊത്തുപണികളോട് കൂടിയ തൂണുകളുള്ളതാണ്. ദിവ്യദുന്ദുഭിനിർഹ്രാദം തപ്ത കാഞ്ചന തോരണം സോപാനം കാഞ്ചനം ചിത്രം ആരുരോഹതയാ സഹ. അതൊക്കെ ഈ വാൽമീകി രാമായണം വായിച്ചാൽ മാത്രമേ ഈ പരാക്രമമൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക സീതേനെ കൊണ്ടുപോയി അവിടെ ഇരുത്തിയതാ. ഇതല്ല, ബലപൂർവം പിടിച്ചു കൊണ്ടുപോവുകയാണ്. പിടിച്ച് വീട് കാണിക്കുക മാത്രമല്ല, പിന്നെ കോണി പിടിച്ചു കയറ്റിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കൂ. ദിവ്യദുന്ദുഭി നാദം മുഴങ്ങുന്ന നല്ല ഉരുക്കിയ സ്വർണം പോലെ ശോഭിക്കുന്ന തോരണാലങ്കാരങ്ങളോടുകൂടിയ സ്വർണം കൊണ്ടുള്ള സോപാനത്തെ, കോൺക്രീറ്റ് ഒന്നുമല്ല, സ്വർണം കൊണ്ടാണ് കോണി ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വർണം കൊണ്ടുള്ള കോണിയെ എങ്ങനെയുള്ള ചിത്രം, അതിമനോഹരമായ കോണി, ഓരോ സ്റ്റെപ്പും സ്വർണം കൊണ്ടാണ്. അങ്ങനെയുള്ള കോണിയെ തയാസഹ ആരുരോഹ, അവളോടുകൂടെ കയറി. അപ്പോൾ അവളോടുകൂടെ കയറി എന്നുള്ളിടത്ത് നമ്മൾ മറ്റേ കൂട്ടിച്ചേർക്കണം, ബലാദ് എന്ന് കഴിഞ്ഞ ശ്ലോകത്ത് പറഞ്ഞു. സീതയ്ക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷെ ഈ ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? സീത ഒന്നും ചെയ്യാൻ പറ്റില്ല, പിടിച്ചു കയറ്റുകയാണ്. ദന്തകാരാജദാശ്ചൈവ ഗവാക്ഷാപ്രിയ ദർശനാഹ ഹേമജാലാവൃതാശ്ചാസൻ തത്ര പ്രാസാദ പങ്ക്തയഃ. എങ്ങനെയുള്ളതാണ് അവിടെ പ്രാസാദ പങ്ക്തികൾ, ഗോപുര പങ്ക്തികളുണ്ട് അനേകം. ഓരോന്നും ദാന്തകാഹ രാജദാഹ ച ഗവാക്ഷാഹ, ഗവാക്ഷങ്ങൾ, ഗവാക്ഷങ്ങൾ ചെറിയ ജനവാതിൽ, വലുതല്ല, വലിയ ജനവാതിൽ വേറെ ഉണ്ട്, ചെറിയ ജാതി, പഴയ കൊട്ടാരങ്ങളിലൊക്കെ ധാരാളം കാണുന്നതാണ് അത്. ദാന്തകാഹ ആനക്കൊമ്പ് കൊണ്ട് അലങ്കരിച്ചത്, രാജദാഹ വെള്ളി കൊണ്ട് അലങ്കരിച്ചത്. എന്താ കഥ ആലോചിച്ച് നോക്കൂ. എന്തായാലും വലിയ മുതലാളി തന്നെയാണ്. ദാന്തകാഹ രാജദാഹ പ്രിയദർശനാഹ, കാണുമ്പോൾ വളരെ സന്തോഷം തോന്നിക്കുന്ന ഗവാക്ഷങ്ങൾ. ഹേമജാലാവൃതാഹ, ആ ഗവാക്ഷങ്ങൾക്ക് പുറത്ത് സ്വർണം കൊണ്ടുള്ള വല, കൊതു കയറാതിരിക്കാനും മറ്റും സ്വർണം കൊണ്ടുള്ള വല. എന്താ ഹേമജാലം, ജാലം ച വലയാണ്, സ്വർണം കൊണ്ടുള്ള വല, കൊതുക് നമ്മൾ പറഞ്ഞതാണ്, കൊതുക് കയറാതിരിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്, അതിവിടെ എഴുതിയിട്ടില്ല. ഹേമജാലമാണ്, സ്വർണം കൊണ്ടുള്ള വലയാണ്, വല പിന്നെ എന്തിനാ കിട്ടുക? ഗവാക്ഷമാണ്, ഗവാക്ഷത്തിന് വല കിട്ടുന്ന കൊതുകൊന്നും കയറാതിരിക്കാനാണ്. അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള പ്രാസാദ പങ്ക്തികളുണ്ട്, ഒന്നും രണ്ടും ഒന്നുമല്ല. സുധാമണി വിചിത്രാണി ഭൂമിഭാഗാനി സർവശഃ ദശഗ്രീവസ്വഭവനേ പ്രാദർശയത മൈഥിലി. ഈ സ്ഥലത്തൊക്കെ സീതേനെ കൊണ്ടാണ് പോണത് ഇയാൾ. സീതേൻ്റെ കഷ്ടപ്പാടൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും കാണാൻ ഒരു താല്പര്യമില്ല, പക്ഷേ ബലപൂർവകം പോണ്ടി വരിക. ഈ കഷ്ടപ്പാട് കുറച്ചൊക്കെ നമുക്കൊക്കെ അനുഭവിക്കേണ്ടി വരാറുണ്ട് കേട്ടോ. അവരെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആരും പറയും, വീട് കാണാം സ്വാമി, എന്തിനാണ് നിന്നെ കാണാനല്ലേ ഞാൻ വന്നത്, നിൻ്റെ വീട് എനിക്ക് എന്തിനാണ് കാണുന്നത്, എന്നാലും ഒന്ന് കാണാം, എല്ലാ മുറിയിലും പോകണം, ഇപ്പോൾ കക്കൂസ് പോകണം, കുളിമുറി പോകണം ഒക്കെ നിർബന്ധമാണ് ഇപ്പോഴത്തെ കാലത്ത്. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കക്കൂസും കുളിമുറിയും നിർബന്ധം, കാരണം അവിടെ ഏറ്റവും പൈസ ചിലവാക്കിയിട്ടുണ്ട്, അതൊന്നും സ്വാമീനെ കാണിക്കണം എന്നുള്ളത്. പോകുക തന്നെ, അല്ലാണ്ട് ഞാൻ നല്ല ചായയും കാപ്പിയൊക്കെ കിട്ടുള്ളൂ, അതുകൊണ്ട് പോകുക തന്നെ. ഇതിപ്പോൾ സീതയ്ക്ക് ഇപ്പോൾ ഒരു ആഗ്രഹമില്ല, നമുക്ക് ആ ആഗ്രഹമെങ്കിലും ബാക്കിയുണ്ട്, സീതയ്ക്ക് അതും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ കഷ്ടപ്പാട്ട് സീതയുടെ. സുധാമണി വിചിത്രാണി, വിചിത്രങ്ങളായ സുധാമണികൾ. സുധാമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർബിൾ ആണ് സംഭവം,
മാർബിളാണ്. അത് വൈറ്റ് മാർബിളല്ല, വിചിത്രങ്ങളായ അലങ്കാരങ്ങളുള്ള മാർബിൾ ആണ് നിലത്ത്. അങ്ങനെയുള്ള ഭൂമി ഭാഗാനി, അങ്ങനെ എടുത്തുകൊണ്ടുവന്നിരിക്കുക, ചെറിയ ചെറിയ കട്ടി കുറഞ്ഞ പീസൊന്നുമല്ല, വലിയ മാർബിൾ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ കാണിച്ചു കൊടുത്തു സീതയെ, സീതയെ നോക്കൂ പ്രാദർശയത, കാണിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു മൈഥിലിയും, മൈഥിലിയെ കാണിച്ചു കൊടുത്തു. ദശഗ്രീവഹ, സീതയുടെ കഷ്ടപ്പാട് ഒന്ന് ആലോചിച്ച് നോക്കിയല്ലാണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണ്ടേ. ദീർഘിക പുഷ്കരിണ്യശ്ച നാനാവൃക്ഷ സമന്വിതാഹ രാവണോ ദർശയാമാസ സീതാം ശോകപരായണാം. ഇങ്ങനെ വാൽമീകിയുടെ ആ ഒരു ഭാഷയുടെ മഹത്വം നോക്കൂ. ദീർഘികാഹ പുഷ്കരിണ്യഹ ച, ദീർഘികാഹ പുഷ്കരിണ്യഹ, നീണ്ട ചതുരത്തിലുള്ള, സമചതുരല്ല ദീർഘചതുരത്തിലുള്ള പുഷ്കരിണികൾ, താമര നിറഞ്ഞ ജലാശയങ്ങൾ. അപ്പൊ ദീർഘചതുരത്തിലുള്ള ജലാശയം, അതിലൊക്കെ താമരയുണ്ട്. ചുറ്റുപാട് നാനാവൃക്ഷ സമന്വിത, അതിൻ്റെ ചുറ്റും വൃക്ഷങ്ങൾ, എത്ര മനോഹരം നോക്കൂ. അങ്ങനെയുള്ളതിനെ രാവണ സീതാം ദർശയാമാസ, സീതയ്ക്ക് കാണിച്ചു കൊടുത്തു. അവിടെ സീതയെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ശോകപരായണം. സന്തോഷമുള്ള സീതയെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ തിരക്കേടില്ല, ശോകപരായണയായ സീതയെ ഇതൊക്കെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെയുള്ള അലങ്കാരങ്ങളൊക്കെ. ദർശയിത്വാതു വൈദേഹ്യാഹ കൃത്സ്നാം തദ്ഭവനോത്തമം ഉവാച വാക്യം പാപാത്മാ രാവണോ ജനകാത്മജാം. ഭവനോത്തമം കൃത്സ്നം ദർശയിത്വ, അതെയാണ് ആ ഉത്തമമായ വീട് മുഴുവൻ കാണിച്ചു കൊടുത്തു. സ്വഭവനത്തിൽ ഒരു സ്ഥലവും കാണിച്ചു കൊടുക്കാൻ ബാക്കിയില്ല, മുഴുവൻ സീതയ്ക്ക് കാണിച്ചു കൊടുത്തു രാവണൻ. എന്നിട്ട് പാപാത്മാവായ രാവണൻ ജനകപുത്രിയോട് ഇപ്രകാരം പറഞ്ഞു, എന്താ പറഞ്ഞത്? ദശരാക്ഷസ കോട്യശ്ച ദ്വാവിംശതി രഥാപരാഹ തേഷാം പ്രഭുരഹം സീതേ സർവേഷാം ഭീമകർമ്മണാം. ഹേ സീതേ, അല്ലയോ സീതേ, 10 കോടി രാക്ഷസന്മാർ, പിന്നെ ഭീമകർമ്മം ചെയ്യുന്ന, ഭയങ്കരമായ കർമ്മം ചെയ്യുന്ന 22 കോടി രാക്ഷസന്മാർ. ഇപ്പം സാമാന്യമായിട്ട് 10 കോടിയും ഭീമകർമ്മം ചെയ്യുന്ന 22 കോടിയും രാക്ഷസന്മാരുടെ ഈശ്വരനാകുന്നു ഞാൻ, പ്രഭുവാണ്, 32 കോടി രാക്ഷസന്മാരുടെ യജമാനനാണ് ഞാൻ, ഞാൻ അത്ര മോശപ്പെട്ട ആളൊന്നും അല്ല എന്നർത്ഥം. വർജയിത്വ ജരാവൃദ്ധൻ ബാലാംശ്ചരജനീചരൻ സഹസ്രമേകമേകസ്യ മമ കാര്യ പുരസരം. ജരാവൃദ്ധൻ ബാലാൻ വർജയിത്വ, വൃദ്ധന്മാരെയും കുട്ടികളെയും ഒഴിവാക്കിയാൽ അവരൊന്നും സേവയ്ക്ക് പറ്റില്ലല്ലോ. അപ്പോൾ വൃദ്ധന്മാരെയും കുട്ടികളെയും വർജയിത്വ ഒഴിവാക്കിയാൽ ഏകസ്യ ഏകം സഹസ്രം മമ കാര്യ പുരസരം, ഓരോ കാര്യത്തിനും 1000 പേര് വീതം എനിക്ക് ഉണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ അതിന് 1000 പേര് അറ്റൻഡ് ചെയ്യാം, വേറൊരു കാര്യത്തിന് 1000 പേര്, അങ്ങനെ ഓരോ കാര്യത്തിനും ഞാൻ ആജ്ഞാപിക്കുന്നതിന് 1000 പേര് വീതം എൻ്റെ കൂടെ എപ്പോഴുണ്ട്. യദിദം രാജതന്ത്രം മേ ത്വയി സർവം പ്രതിഷ്ഠിതം ജീവിതം ച വിശാലാക്ഷി ത്വം മേ പ്രാണൈർഗരീയസി. ഹേ സീതേ, ഈ രാജതന്ത്രം മുഴുവൻ, ഈ രാജ്യവും ഈ പറഞ്ഞ സേവകന്മാരും ഇതെല്ലാം നിന്നിൽ പ്രതിഷ്ഠിതമാണ്, നിൻ്റെതാണിതൊക്കെ, നിനക്ക് ഞാൻ അടിയറ വെച്ചിരിക്കുന്നു. ഹേ വിശാലാക്ഷി, ഇല്ലയോ വിശാലമായ കണ്ണുകളോട് കൂടിയവളെ സുന്ദരി, മമ ജീവിതം, എൻ്റെ ജീവിതവും ഞാൻ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു. അത് ശരിയാണല്ലോ. ഏ അതെ, ഇതൊക്കെ കാണിച്ചത് ശാപഗ്രസ്തനായതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇതുവല്ലതും കാണിക്കുമോ?
ചരിത്രത്തിൽ ഏറ്റവും അധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ആളാണ് രാവണൻ. ഇതൊന്നും കാണിക്കാൻ പോകുന്നില്ല. പക്ഷേ ശാപഗ്രസ്തനായതുകൊണ്ടൊരു സ്ത്രീയുടെ സമ്മതം ഇല്ലാണ്ട് അവളെ തൊടാൻ പറ്റില്ല. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കാനാണ് ഇതൊക്കെ കൊണ്ടുപോയി പ്രലോഭിപ്പിക്കുന്നത്. അപ്പം ഞാൻ തന്നെ നിനക്ക് അടിയറ വെച്ചിരിക്കുന്നു, അതായത് സത്യമായില്ലേ, എൻ്റെ ജീവിതവും നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ശരിയായല്ലോ. സീതാരാവണൻ്റെ ജീവിതം എടുത്തില്ലേ, എന്താ നിങ്ങളെന്തിനാ എനിക്കിതൊക്കെ സമർപ്പിക്കണമെന്ന് ചോദിച്ചാൽ, ത്വമ്മേ പ്രാണൈർ ഗരീയസി, എൻ്റെ പ്രാണങ്ങളെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് നീയാണ്, എൻ്റെ പ്രാണങ്ങളെക്കാൾ നിന്നോടാണ് എനിക്ക് പ്രിയമുള്ളത്. ബഹൂനാം സ്ത്രീ സഹസ്രാണാം മമയോസൗ പരിഗ്രഹ സാസം ത്വമീശ്വരീ സീതേ മമ ഭാര്യ ഭവ പ്രിയേ. അല്ലയോ പ്രിയപ്പെട്ടവളെ, എനിക്ക് ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട്, അപ്പോൾ തന്നെ അവരിൽ വെച്ച് ഈശ്വരിയായി നീ തീർന്നോളൂ. അവരുടെ മുഴുവൻ ഈശ്വരിയായിട്ട് നിന്നെ, അതായത് പട്ടമഹിഷിയായിട്ട് നിന്നെ വാഴിക്കാം. മമ ഭാര്യ ഭവ പ്രിയേ, അല്ലയോ പ്രിയപ്പെട്ടവളെ, നീ എൻ്റെ ഭാര്യയായി തീരൂ. ഇതാണ് രാവണൻ്റെ പ്രാർത്ഥന. സാധു കിം തേന്യഥാ ബുദ്ധ്യാ രോചയസ്വവചോ മമ ഭജസ്വമാഭിതപ്തസ്യ പ്രസാദം കർത്തുമർഹസി. അന്യഥാ തേ കിം, വേറെ നിനക്കെന്ത് കാര്യം, നിന്റെ ബുദ്ധി കൊണ്ട് വേറെ ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്, നീ വേണ്ടാത്തതൊന്നും ചിന്തിച്ചിരിക്കണ്ട. സാധുവചഃ രോചയസ്വ, എൻ്റെ നല്ല വാക്കിനെ നീ ഇഷ്ടപ്പെടൂ. ഞാൻ അത് ചതിക്കാനോ വഞ്ചനോ ഒന്നും പറയല്ല, തുറന്ന് പറയാണ്, എൻ്റെ വാക്കിനെ നീ ഇഷ്ടപ്പെടൂ. മാ ഭജസ്വ, എന്നെ അംഗീകരിക്കൂ, എന്നെ പ്രാപിക്കൂ. അഭിതപ്തസ്യ പ്രസാദം കർത്തുമർഹസി, അങ്ങേയറ്റം അഭിതപ്തനാണ് ഞാൻ, ദുഃഖിച്ചിരിക്കുകയാണ് നിന്നെ പ്രാപിക്കാത്തത് കൊണ്ട്. അങ്ങനെയുള്ള എന്നെ നീ പ്രസാദിപ്പിച്ചാലും, എന്നെ നീ പ്രസാദിച്ചാലും, അതാണ്. പരിക്ഷിപ്ത സമുദ്രേണ ലങ്കേയം ശതയോജന നേയം ദർശയിതും ശക്യ സേന്ദ്രൈരപി സുരാസുരൈ. എൻ്റെ ഈ പട്ടണം നാല് ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. ഇതിൻ്റെ വിസ്തൃതിയോ ശതയോജനയാണ്, 100 യോജനയാണ് ഇതിൻ്റെ വിസ്തീർണം. അങ്ങനെയുള്ള ഇത് ഇന്ദ്രനടക്കമുള്ള ദേവന്മാർക്കോ അസുരന്മാർക്കോ ഇതിനെ അക്രമിക്കാൻ സാധ്യമല്ല, ശക്തിയില്ല. ന ദേവേഷു ന യക്ഷേഷു ന ഗന്ധർവേഷു പക്ഷിഷു അഹം പശ്യാമി ലോകേഷു യോ മേ വീര്യസമോ ഭവേത്. ദേവന്മാരുടെ കൂട്ടത്തിലോ യക്ഷങ്ങളുടെ കൂട്ടത്തിലോ ഗന്ധർവന്മാരുടെ കൂട്ടത്തിലോ പക്ഷികളുടെ കൂട്ടത്തിലോ എനിക്ക് സമനായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല. പിന്നെ മനുഷ്യന്മാരെ കഥ പറയേണ്ടതുണ്ടോ? ദേവന്മാരിലും ഗന്ധർവന്മാരിലും പറയാൻ കാണില്ല, അവരുടെ പിന്നെ മനുഷ്യന്മാരിൽ കാണില്ല എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല. അപ്പം എനിക്ക് സമ ആരുമില്ല. രാജ്യഭ്രഷ്ടേന ദീനേന താപസേന ഗതായുഷ കിം കരിഷ്യസി രാമേണ മാനുഷേണ അല്പ തേജസ ഭജസ്വ സീതേ മാമേവ ഭർത്താഹം സദൃശസ്തവ യൗവനം ഹ്യധ്രുവം ഭീരു രാമസ്യേഹം രമസ്വേഹമയാ സഹ. രാജ്യഭ്രഷ്ടനായ ദീനനായ ആയുസ് നഷ്ടപ്പെട്ടവനായ താപസനായ അല്പതേജസ്സിയായ മനുഷ്യനായ രാമനെ കൊണ്ട് നിനക്കെന്ത് കാര്യം?
ഞങ്ങൾക്ക് വേറെ അർത്ഥങ്ങളുടെ അതിസൂക്ഷ്മാർത്ഥങ്ങളുള്ള ശ്ലോകങ്ങളായത്. അതിസൂക്ഷ്മാർത്ഥങ്ങൾ വേറെ ഉണ്ട്. എന്നാൽ ആദ്യം സ്ഥൂലാർത്ഥം പഠിക്കുക. സ്ഥൂലമായ അർത്ഥം പറഞ്ഞാൽ രാജ്യഭ്രഷ്ടനും ദീനനും ഗതായുസ്സും താപസനും അല്പതേജസ്സും ആയ മനുഷ്യനായ രാമനെ കൊണ്ട് നിനക്കെന്ത്? ഉപേക്ഷിക്കൂ രാമനെ നീ. എന്നിട്ട് സീതയെ മാം ഭജസ്വ, നീ എന്നെ പ്രാപിക്കൂ, നീ എന്നെ ഭജിക്കൂ. അഹം തവ സദൃശ ഭർത്ത, നിനക്ക് വളരെ അനുരൂപനായ ഭർത്താവാണ് ഞാൻ, അത് നീ മനസ്സിലാക്കൂ. അല്ലെങ്കിൽ ഹേ ഭീരു, അല്ലയോ സുന്ദരി, യൗവനം ഹി അധ്രുവം, യൗവനം എല്ലാ കാലവും ഉണ്ടാവുമോ? യൗവനം അനിത്യമാണ്, കുറച്ചു കാലേ യൗവനം ഉണ്ടാവുള്ളൂ, ഉള്ള സമയത്ത് ആസ്വദിക്കാൻ പഠിക്കണം. അതുകൊണ്ട് രമസ്വമയാസഹ, നീ എൻ്റെ കൂടെ രമിക്കൂ, കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് പിന്നെ യൗവനം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പം എൻ്റെ കൂടെ രമിച്ചാലും. ദർശനേ മാകൃതാ ബുദ്ധിം രാഘവസ്യ വരാനനേ കാസ്യ ശക്തിരിഹാ ഗന്ധം അപി സീതേ മനോരഥൈ. അതുകൊണ്ട് രാമനെ കാണാനുള്ള ബുദ്ധി അല്ലയോ സുന്ദരി, നീ ഒഴിവാക്കൂ. ഹേ വരാനനെ, വരാനന വരമായ ശ്രേഷ്ഠമായ മുഖത്തോടു കൂടിയവൾ സുന്ദരി, ഹേ സുന്ദരി, രാഘവസ്യ ദർശനേ ബുദ്ധിം മാകൃതാ, രാഘവനെ കാണാനുള്ള ബുദ്ധി ചെയ്യല്ലേ, ഉപേക്ഷിക്കേ. അവൻ എന്ത് ശക്തിയാണ് ഇവിടെ വരാൻ? കാസ്യ ശക്തി ആഗന്തും, അവനിവിടെ വരാൻ എന്ത് ശക്തിയാണ്? മനോരഥൈഹി, മനോരഥം കൊണ്ട് ഇവിടെ വരാൻ പറ്റുമോ? മനോരഥത്തിൽ കയറി വരാൻ പറ്റില്ലല്ലോ ലങ്കയിലേക്ക്. ഇപ്പോൾ രാമൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, വെറുതെ അവരെ ചിന്തിച്ചിരിക്കണ്ട, ഒരു പ്രയോജനമില്ല. ന ശക്യോ വായുരാകാശേ പാശേർബദ്ധം മഹാജവ, പാശേർബദ്ധം മഹാജവ ദീപ്യമാനസ്യ വാപ്യഗ്നേർ ഗൃഹീതും വിമലാശിഖ. മഹാജവ വായു ആകാശേ പാശൈഹി ബദ്ധും ന ശക്യ. ആകാശത്തിൽ കൊടുങ്കാറ്റിനെ കയറുകൊണ്ട് കെട്ടാൻ പറ്റുമോ ആർക്കെങ്കിലും? പറ്റില്ല. ആളിക്കത്തുന്ന അഗ്നിയുടെ ജ്വാല ആർക്കെങ്കിലും പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെ പിടിക്കാൻ പറ്റില്ല. ത്രയാണാമപി ലോകാനാം ന തം പശ്യാമി ശോഭനേ വിക്രമേണ നയേദ്യസ്ത്വം മദ്ബാഹു പരിപാലിതാം. എൻ്റെ കയ്യൂക്കു കൊണ്ട് പരിപാലിക്കപ്പെടുന്നവളായ നിന്നെ കരുത്തുകൊണ്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരാളെയും അല്ലയോ ശോഭനെ ഞാൻ മൂന്ന് ലോകത്തിലും കാണുന്നില്ല. മൂന്ന് ലോകത്തിലും ആരുമില്ല. എന്നെ കീഴ്പ്പെടുത്തി നിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ മൂന്ന് ലോകത്തിലും ആരുമില്ല. ലങ്കായാം സുമഹദ്രാജ്യം ഇതം ത്വമനുപാലയാ ത്വത് പ്രേഷ്യാ മദ്വിധാശ്ചൈവ ദേവാശ്ചാപി ചരാചരാ. അതുകൊണ്ട് നീ എന്താ ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്? ത്വം ലങ്കായാം സുമഹദിതം രാജ്യം അനുപാലയാ, ലങ്കയിൽ താമസിച്ച് വലിയ രാജ്യത്തെ നീ പരിപാലിച്ചോളൂ, നീ ലങ്ക പരിപാലിച്ചോളൂ. മദ്വിധ, എന്നെപ്പോലുള്ളവരും മറ്റ് ദേവന്മാരും എല്ലാ ചരാചരങ്ങളും ത്വത്പ്രേഷ്യാഹ, നിന്റെ കിങ്കരന്മാരായി തീരും. ഞാൻ നിന്റെ കിങ്കരനാവാം. ഞാൻ വിചാരിച്ച സകല ദേവന്മാരെയും നിന്റെ കിങ്കരന്മാരാക്കാം. അവരെയൊക്കെ വെച്ച് രാജ്യം ഭരിച്ചോളൂ നീ ഇവിടെ താമസിച്ചിട്ട്. രാജപദവി വരെ സീതയ്ക്ക് ഓഫർ ചെയ്യുകയാണ്. അഭിഷേകോദകക്ലിന്ന തുഷ്ടാചരമസ്യസ്വമാം. ദുഷ്കൃതം യത് പുരാ കർമ്മ വനവാസേന തദ്ഗതം യശ്ച തേ സുകൃതോ ധർമ്മ തസ്യേഹ ഫലമാപ്നുഹി. ഹേ സീതേ, അഭിഷേകോദകക്ലിന്ന തുഷ്ട
ച രമയസ്വമ, നിന്നെ ഞാൻ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യാം. അപ്പം ആ അഭിഷേകം ചെയ്ത തീർത്ഥജലം കൊണ്ട് നനഞ്ഞ ശരീരത്തോടുകൂടി നീ എന്നെ രമിപ്പിച്ചാൽ വലിയ കഷ്ടപ്പാട് നിനക്കുണ്ടായല്ലോ. എപ്പോ? വനവാസത്തിൽ. പുരാകർമ്മ വനവാസേന ദുഷ്കൃതം തദ്ഗതം, അതൊക്കെ പോയി, അത് തീർന്നു. വനവാസത്തിലുള്ള കഷ്ടപ്പാടൊക്കെ തീർന്നു. സുകൃതോ ധർമ്മ തസ്യേഹ ഫലമാപ്നുഹി, ആ കഷ്ടപ്പാടിൻ്റെ ഫലം ഇനി അനുഭവിച്ചോളൂ. ഇവിടെ താമസിച്ചിട്ട് ആ കഷ്ടപ്പാട്, വനവാസത്തിൽ താമസിച്ച കഷ്ടപ്പാട് അനുഭവിച്ച കഷ്ടപ്പാടിന് നല്ല ഫലം ഉണ്ടാവില്ലേ? അതാണിപ്പോൾ നിനക്ക് കിട്ടിയിട്ടുള്ളത്, അത് നീ അനുഭവിച്ചോളൂ. അതാണ് ഇഹ മാല്യാനി സർവാണി ദിവ്യഗന്ധാനി മൈഥിലി ഭൂഷണാനി ച മുഖ്യാനി സേവസ്വ ച മയാ സഹ. മൈഥിലി, മിഥിലയിലെ പുത്രിയായ, രാജപുത്രിയായ സീതെ, ഇവിടെ ധാരാളം മാലകളുണ്ട്, ദിവ്യങ്ങളായ മാലകൾ, ദിവ്യഗന്ധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, പലതരം ഭൂഷണങ്ങൾ, അലങ്കാരങ്ങൾ, ഇതൊക്കെ എന്നോടുകൂടെ നീ സേവിച്ചോളൂ, അനുഭവിച്ചോളൂ. പുഷ്പകം നാമ ശുശ്രോണി ഭ്രാതുർവൈശ്രവണസ്യ മേ വിമാനം സൂര്യസങ്കാശം തരസാ നിർജിതം മയാ. ഹേ ശുശ്രോണി, അല്ലയോ ശോഭനമായ മധ്യഭാഗത്തോടു കൂടിയവളെ സുന്ദരി, പുഷ്പകമെന്ന് പേരുള്ള സൂര്യശോഭയുള്ളതായ വിമാനം സഹോദരൻ്റെ അടുത്ത് നിന്ന് വീര്യം കൊണ്ട് ഞാൻ ജയിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരൻ്റെ അരികെ നിന്ന് എൻ്റെ വീര്യം കൊണ്ട് ഞാൻ ജയിച്ച സൂര്യ തേജസ് വിമാനം ഇവിടെയുണ്ട്. വിശാലം രമണീയം ച തദ്വിമാനം മനോജവം തത്ര സീതേ മയാ സാർദ്ധം വിഹരസ്വ യഥാസുഖം. ഹേ സീതേ, വളരെ വിശാലമായ വിമാനമാണത്, വലിയ വിമാനമാണ്, രമണീയം, അതിമനോഹരമായ വിമാനമാണ്, മനസ്സിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. അത്ര വേഗമുള്ളത് ഇപ്പം ഉണ്ടോ? അതില്ല, അത്ര വേഗമുള്ള വിമാനമൊന്നുമില്ല. മനസ്സിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. അതിൽ എന്നോടുകൂടെ വിഹരിച്ചാലും ഹേ സീതേ യഥാസുഖം, എങ്ങനെ ഉണ്ടായാലാണോ സുഖം ഉണ്ടാവുക, അങ്ങനെ നമുക്കതിൽ വിഹരിക്കാം. വദനം പത്മസങ്കാശം വിമലം ചാരുദർശനം ശോകാർത്ഥം തു വരാരോഹേ നഭ്രാജതി വരാനനേ. ഹേ വരാനനേ, അല്ലയോ ശ്രേഷ്ഠമായ മുഖത്തോടു കൂടിയവളെ, വദനം പത്മസങ്കാശം, ശരിക്കും നിന്റെ മുഖം താമരയ്ക്ക് തുല്യമാണ്, താമരതിളം പോലെ ശോഭിക്കുന്നതാണ് നിന്റെ ശരിക്കുള്ള മുഖം. ചാരുദർശനമാണ്, മനോഹരമായ ദർശനമാണ്. പക്ഷേ ശോകാർത്ഥം, ദുഃഖം കൊണ്ട്, ശോകം കൊണ്ട് അങ്ങേയറ്റം പീഡിതമായ നിന്റെ മുഖം നഭ്രാജതി, വേണ്ടത്ര ശോഭിക്കുന്നില്ലല്ലോ സീതേ, നിന്റെ സൗന്ദര്യം ഇത്രയല്ലല്ലോ, എന്ത് പറ്റി നിനക്ക്, നീ എന്തിനാ ദുഃഖിച്ചിരിക്കണേ? ഏവം വദതി തസ്മിൻ സ വസ്ത്രാന്തേന വരാംഗന വിധായെന്തു നിഭം സീത മുഖമശ്രുണ്യ വർത്തയത്. ഇപ്രകാരം അവൻ പറഞ്ഞുകൊണ്ടിരിക്കെ, ഇപ്രകാരം അവൻ പലതും പറഞ്ഞുകൊണ്ടിരിക്കെ, സാ അവൾ എന്ത് ചെയ്തു, സീത എന്ത് ചെയ്തു, വസ്ത്രാന്തേന പിതായ ഇന്ദു നിഭം മുഖം, ചന്ദ്രന് തുല്യം ശോഭിക്കുന്ന തൻ്റെ മുഖത്തെ വസ്ത്രത്തിൻ്റെ അഗ്രഭാഗം കൊണ്ട് മറച്ചു. എൻ്റെ മുഖം ഇവൻ കാണണ്ട എന്നുള്ള നിലയ്ക്ക് മറച്ചു മുഖം. അപ്പോൾ ഇതുവരെ കണ്ടില്ലേ, അതല്ല, കരയുന്നത് അവൻ കാണണ്ടെന്നായിരിക്കാം, അവൻ്റെ മുമ്പിൽ കരയണ്ടെന്നർത്ഥം. അതാണ്. എന്നിട്ട് മുഖം അശ്രൂണ്യ അവർത്തയ്യ, കരഞ്ഞു, മുഖം മറച്ചിട്ട് കരഞ്ഞു, വസ്ത്രത്തിൻ്റെ അഗ്രഭാഗം കൊണ്ട് മുഖം മറച്ചിട്ട് സീത ധാരധാരയായി കണ്ണീർ വീഴ്ത്തി കരഞ്ഞു. ധ്യായന്തീം താമിവാസ്വസ്ഥാം ദീനാം ചിന്താഹതപ്രഭാം ഉവാച വചനം പാപോ
രാവണോ രാക്ഷസേശ്വര. ഈ അവസ്ഥയിലുള്ള ദീനയായ ചിന്തയാൽ ഹനിക്കപ്പെട്ട പ്രഭയോടുകൂടിയ സീതയെ കണ്ടിട്ട് പാപനായ രാക്ഷസേശ്വരൻ രാവണൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അലം വ്രീഡേന വൈദേഹി ധർമ്മലോപകൃതേന തേ ആർഷോയം ദൈവനിഷ്യന്തോ യസ്ത്വാം അഭിഗമേഷ്യതി. അലം വ്രീഡേന വൈദേഹി, മതി ലജ്ജിച്ചത്, ഹേ വൈദേഹി, ഹേ വൈദേഹി, അലം വ്രീഡേന, ലജ്ജ കൊണ്ട് മതി, ഇനി ലജ്ജ വേണ്ട, ലജ്ജ നിർത്തു. ധർമ്മലോപകൃതേനതെ, ധർമ്മലോപം വരുമോ എന്നുള്ള ഭയവും നിനക്ക് വേണ്ട. ധർമ്മലോപം വരുമോ എന്നുള്ള ഭയവും നിനക്ക് വേണ്ട. ദൈവനിഷ്യന്ത ആർഷ അയം ത്വാം അഭിഗമിഷ്യതി. ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ആർഷമായിരിക്കുന്നത് നിന്നെ പ്രാപിക്കുകയാണ്. ആർഷമായിരിക്കുന്നത് നിന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഋഷിമാരുടെ പിന്തുടർച്ചയാണ് നിന്നെ പ്രാപിക്കാൻ പോണത്. രാവണനാരാ? പൗലസ്ത്യനാണ്. അപ്പൊ ഋഷിമാരുടെ ആ പിന്തുടർച്ചയുടെ ഭാവമാണ് നിന്നെ പ്രാപിക്കാൻ പോണത്. അത് ഇത്ര വലിയ ഭാഗ്യമാണ്. രാമനെ പ്രാപിക്കുന്നതാണോ ഋഷിയുടെ പരമ്പരയിൽപ്പെട്ട് എന്നെ പ്രാപിക്കുന്നതാണോ രാമം? പുലഹന്റെ, പുലസ്തന്റെ ആ പരമ്പരയാണ് ഞാൻ. അപ്പോൾ ഋഷി തേജസ്സാണ് നിന്നെ പ്രാപിക്കാൻ പോണത്. അത് ദൈവഗത്തിയുള്ള ഭാഗ്യമല്ലേ? ഏ, നിന്നെപ്പോലുള്ളൊരു മനുഷ്യ സ്ത്രീക്ക് അത് സാധിക്കുമോ? ധർമ്മലോപം മതി, അതായത് ഭർത്താവിനെ വിട്ടിട്ട് വേറൊരാളെ പ്രാപിക്കുന്നതിൽ ധർമ്മലോപമില്ലേ എന്നുള്ള ചിന്ത വേണ്ട. എന്താണോ അത് വേണ്ടെന്ന് പറഞ്ഞല്ലേ? കാരണം ആർഷമാണ് പ്രാപിക്കാൻ പോണത്, നിൻ്റെ ഭാഗ്യമാണത്, നിൻ്റെ ദൈവഗത്തിയ വലിയൊരു ഭാഗ്യമാണ് നിനക്ക് കിട്ടുന്നത്, എന്നെ കിട്ടുന്നത്. അത് ശരിയല്ലേ? ആ ദൃഷ്ടിയിൽ, രാവണൻ്റെ ദൃഷ്ടിയിൽ ശരിയാണത്. കാരണം രാമനൊരു മനുഷ്യനല്ലേ? ഞാൻ ഋഷിമാരുടെ പിന്തുടർച്ചയായിട്ടുള്ളവരല്ലേ? ഏതോ പാദൗ മഹാസ്നിഗ്ധൗ ശിരോഭി പരിപീഡിതൗ പ്രസാദം കുരുമേ ക്ഷിപ്രം വശ്യോ ദാസോഹമസ്മിതേ. ഏതോ മഹാസ്നിഗ്ധൗ പാദൗ, അങ്ങേയറ്റം മൃദുലങ്ങളായ രണ്ട് കാലുകൾ, നിന്റെ കാലുകൾ, അതിമൃദുലങ്ങളായ നിന്റെ രണ്ട് കാലുകൾ, ശിരോഭിപരിപീഡിതൗ, എൻ്റെ ശിരസ്സുകളെ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവയാകുന്നു. ശിരസ്സുകളെ കൊണ്ടെന്ന് ബഹുവചനം പറയാൻ കാരണം പത്ത് തലകളുണ്ട്. അപ്പം എൻ്റെ പത്ത് തലകളെ കൊണ്ട് ഞാൻ നിൻ്റെ മൃദുവായ കാല് പീഡിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമസ്കരിക്കുകയാണ് നിന്നെ. നിന്നെ ഞാൻ നിൻ്റെ കാല് സ്പർശിച്ച് എൻ്റെ തല കൊണ്ട് നിൻ്റെ കാല് സ്പർശിച്ച് ഞാൻ നമസ്കരിക്കുകയാണ്. പ്രസാദം ഗുരു, നീ എന്നിൽ പ്രസാദിക്കണമേ. വശ്യഹ, നിന്റെ വശത്തിലുള്ളവനാണ് ഞാൻ. ദാസോഹമസ്മി, ഞാൻ നിൻ്റെ ദാസനാണ് ഹേ സീതേ. ഇമാ ശൂന്യമയാ വാചഃ ശുഷ്യമാണേന ഭാഷിതാ ന ചാപി രാവണ കാഞ്ചിൻ മൂർധ്നാ സ്ത്രീം പ്രണമേതഃ. ഇമാ ശൂന്യമയാ വാച ശുഷ്യമാണേന ഭാഷിത. ഒരു കാര്യം നീ മനസ്സിലാക്കൂ, ഞാൻ പറഞ്ഞ വാക്കുകൾ വെറുതെയല്ല. ഞാനീ പറഞ്ഞതൊന്നും നിന്നെ വശീകരിക്കാൻ വേണ്ടി, പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എൻ്റെ ഹൃദയത്തെന്ന് പറഞ്ഞ വാക്കുകളാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് വരെ രാവണൻ ഒരു സ്ത്രീയുടെ മുമ്പിലും തല കുനിച്ചിട്ടില്ല. അതാണ് കാഞ്ചിത് മൂർധനാം
പ്രണമേതഹ രാവണ, രാവണൻ ഇന്ന് വരെ ഒരു സ്ത്രീയെയും തല കുനിച്ചിട്ടില്ല ഒരു സ്ത്രീയുടെ മുമ്പിലും. അപ്പം ഞാനീ പറയണത് പരമാർത്ഥമാണ്, സത്യമാണ് രാവണൻ പറയുന്നത്. രാവണൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, കള്ളം പറഞ്ഞിട്ടില്ല. ഏവമുക്ത്വാ ദശഗ്രീവോ മൈഥിലീം ജനകാത്മജാം കൃതാന്തവശമാപന്നോ മമേയമിതി മന്യതേ. ഇപ്രകാരം പറഞ്ഞ് പത്ത് കഴുത്തുകളോടുകൂടിയവൻ ദശഗ്രീവൻ കൃതാന്തവശമാപന്ന കർമ്മവശത്തിൽ പെട്ടിട്ട് അഥവാ കാലൻ്റെ പിടിയിൽ പെട്ടിട്ട് മരണത്തിൻ്റെ പിടിയിൽ പെട്ടിട്ട് മമ ഇയം ഇതി ഇവൾ എൻ്റെതാണ് ഇതി മന്യതേ എന്ന് വിചാരിച്ചു. ഇവൾ എനിക്ക് വഴിപ്പെട്ട് കഴിഞ്ഞു, ഇവൾ എൻ്റെതാണ്, ഇവൾ എൻ്റെ പത്നിയാണെന്ന് ഉറപ്പിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ പഞ്ചപഞ്ചാശ സർഗ. ഇങ്ങനെ ആർഷമായ ശ്രീമദ് രാമായണത്തിൽ ആദികാവ്യത്തിൽ വാൽമീകീയത്തിൽ ആരണ്യകാണ്ഡത്തിൽ 55-ാമത്തെ സർഗം കഴിഞ്ഞു. 56 ഇവിടെ ദാസാം ത്വമീശ്വരീ സീതേ മമ ഭാര്യാഭവപ്രിയേ. മമ ഭാര്യാഭവപ്രിയേ എന്നുള്ളതിന് നമ്മൾ മമ ഭാര്യാഭവ പ്രിയേ എന്നാണ് അർത്ഥം പറഞ്ഞത്. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്. വേണമെങ്കിൽ അഭവപ്രിയേ, വീണ്ടും ജനിക്കുക എന്നുള്ളതില്ലാത്തത് മോക്ഷം, അഭവം മോക്ഷം, മോക്ഷത്തെ പ്രിയമായി കരുതുന്നവളെ, എന്താണ് ആര്യാഭാ ത്വം, നീ ശ്രേഷ്ഠയായ ജ്യോതി സ്വരൂപിണിയാണ്, നീ ശ്രേഷ്ഠയായ പ്രകാശ സ്വരൂപിണിയാണ്, സാക്ഷാൽ പരമേശ്വരിയാണ് നീ, അതെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അഭിതപ്തനാണ്, അനുഗ്രഹിക്കണേ എന്നുള്ളൊരു സൂക്ഷ്മാർത്ഥം വേണമെങ്കിൽ അവിടെ പറയാം. ആര്യാ ഭാ, ഭാ അധികം ആര്യ, ആര്യാ ഭാ, ശ്രേഷ്ഠയായ ഭാരൂപിണിയാണ് നീ. അത് കുറച്ച് വളഞ്ഞ വ്യാഖ്യാനങ്ങളാണ്. ഇതോടെ നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.